സബ്സ്ക്രൈബ് ചെയ്യൂ ജി കെ പി എസ് സി ചാനൽ ഇപ്പോൾ തന്നെ. അതിനോടൊപ്പം പ്രസ് ചെയ്യൂ ബെൽ ഐക്കൺ ഏറ്റവും പുതിയ വീഡിയോസ് ഏറ്റവും ആദ്യം കാണുന്നതിനായി. ഹലോ കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും ജി കെ പി എസ് സിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം. നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കുവാൻ പോകുന്നത് കേരളത്തിലെ പ്രധാന നവോത്ഥാന നായികമാരെ കുറിച്ചാണ്. ലളിതാംബിക അന്തർജനം, ഇവരുടെ ജീവിത കാലഘട്ടം 1909 മുതൽ 1987 വരെയാണ്. കൃത്യമായി പറഞ്ഞാൽ ഇവർ ജനിച്ചത് 1909 മാർച്ച് 30 ജന്മസ്ഥലം കൊല്ലം ജില്ലയിലെ പുനലൂർ. അച്ഛൻ്റെ പേര് ദാമോദരൻ നമ്പൂതിരി, അമ്മയുടെ പേര് ആര്യാദേവി അന്തർജനം. വിധവാ വിവാഹം പ്രമേയമാക്കി ലളിതാംബിക അന്തർജനം രചിച്ച നാടകമാണ് പുനർജന്മം. ഓർമ്മിക്കുക, വിധവാ വിവാഹം പ്രമേയമാക്കി ലളിതാംബിക അന്തർജനം രചിച്ച നാടകമാണ് പുനർജന്മം. 1935 ഇവരുടെ ആദ്യ കവിതാ സമാഹാരമാണ് ലളിതാഞ്ജലി. ഓർക്കുക, ലളിതാംബിക അന്തർജനത്തിൻ്റെ ആദ്യ കവിതാ സമാഹാരമാണ് ലളിതാഞ്ജലി. 1936 ലളിതാംബിക അന്തർജനം എഴുതിയ ഏക നോവലാണ് അഗ്നിസാക്ഷി. ഓർമ്മിക്കുക, ലളിതാംബിക അന്തർജനം എഴുതിയ ഏക നോവലാണ് അഗ്നിസാക്ഷി. 1976 പബ്ലിഷ് ചെയ്തു. അഗ്നിസാക്ഷി എന്ന ഈ നോവലിന് കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. 1977 കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ ഈ നോവലിന് ലഭിച്ചത്. ആദ്യ വയലാർ അവാർഡ് ജേതാവാണ് ലളിതാംബിക അന്തർജനം. ഇവരുടെ നോവലായ അഗ്നിസാക്ഷി എന്ന കൃതിക്കാണ് 1977 ആദ്യ വയലാർ അവാർഡ് ലഭിക്കുന്നത്. പ്രത്യേകം ഓർമ്മിക്കുക, ആദ്യ വയലാർ അവാർഡ് ജേതാവാണ് ലളിതാംബിക അന്തർജനം. നമ്മുടെ കേരളത്തിൽ ഒരുപാട് അവാർഡുകൾ കൊടുക്കുന്ന എഴുത്തച്ഛൻ അവാർഡ്, അതുപോലെ തന്നെ വയലാർ അവാർഡ്, വള്ളത്തോൾ അവാർഡ്, അപ്പോൾ ഇത്തരത്തിലുള്ള അവാർഡുകളിൽ ആദ്യമായിട്ട് അതാരാണ് നേടിയത്, ഏത് വർഷം, ചില അവാർഡുകൾ കൊടുക്കാറുള്ളത് പ്രത്യേകം തിരഞ്ഞെടുത്ത കൃതികൾക്കാണ്, അപ്പോൾ അതേതാണ് കൃതി തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക. ഏകദേശം 10 കുറയാത്ത രീതിയിൽ അവാർഡുകളുണ്ട്. മാതൃഭൂമിയും അങ്ങനെ ഒരുപാട് അവാർഡുകളുണ്ട്, അപ്പോൾ അതെല്ലാം പഠിച്ചു വെക്കുക. ലളിതാംബിക അന്തർജനം അന്തരിച്ചത് 1987 ഫെബ്രുവരി 6. ലളിതാംബിക അന്തർജനത്തിൻ്റെ ആത്മകഥയാണ് ആത്മകഥയ്ക്ക് ഒരു ആമുഖം. ഓർമ്മിക്കുക, ലളിതാംബിക അന്തർജനത്തിൻ്റെ ആത്മകഥയാണ് ആത്മകഥയ്ക്ക് ഒരു ആമുഖം. പ്രശസ്തമായ എല്ലാ വ്യക്തികൾക്കും അവരുടെ ആത്മകഥകളുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ആത്മകഥയും PSC ജനറൽ നോളജ് അല്ലെങ്കിൽ മലയാള സാഹിത്യം എന്ന ആ ഒരു സെക്ഷനിൽ നിന്നും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഇനി നമുക്ക് ലളിതാംബിക അന്തർജനത്തിൻ്റെ കവിതകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ലളിതാംബിക അന്തർജനത്തിൻ്റെ പ്രധാന കവിതാ സമാഹാരങ്ങളാണ് ആയിരത്തിരി, നിശബ്ദ സംഗീതം, ഭാവദീപ്തി, ഒരു പൊട്ടിച്ചിരി, ശരണമഞ്ജരി. ഒന്നുകൂടി ഓർമ്മിക്കുക, ലളിതാംബിക അന്തർജനത്തിൻ്റെ കവിതാ സമാഹാരങ്ങളാണ് ആയിരത്തിരി, നിശബ്ദ സംഗീതം, ഭാവദീപ്തി, ഒരു പൊട്ടിച്ചിരി, ശരണമഞ്ജരി. ഇനി നമുക്ക് ലളിതാംബിക അന്തർജനത്തിൻ്റെ പ്രധാന കൃതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ലളിതാംബിക അന്തർജനത്തിൻ്റെ പ്രധാന കൃതികൾ: തകർന്ന തലമുറ, 20 ശേഷം, കൊടുങ്കാറ്റിൽ നിന്ന്, പവിത്ര മോതിരം, ധീരേന്ദു മജുംദാരുടെ അമ്മ, ആദ്യത്തെ കഥകൾ, മൂടുപടത്തിൽ, കിളിവാതിലിലൂടെ,
അഗ്നിപുഷ്പങ്ങൾ, കണ്ണുനീരിൻ്റെ പുഞ്ചിരി. ഒന്നുകൂടി ഓർമ്മിക്കുക, ലളിതാംബിക അന്തർജനത്തിൻ്റെ പ്രധാന കൃതികൾ. തകർന്ന തലമുറ, 20 വർഷത്തിനു ശേഷം, കൊടുങ്കാറ്റിൽ നിന്ന്, പവിത്ര മോതിരം, ധീരേന്ദു മജുംദാരുടെ അമ്മ, ആദ്യത്തെ കഥകൾ, മൂടുപടത്തിൽ, കിളിവാതിലിലൂടെ, അഗ്നിപുഷ്പങ്ങൾ, കണ്ണുനീരിൻ്റെ പുഞ്ചിരി. കൂട്ടുകാരെ, ലളിതാംബിക അന്തർജനവുമായി ബന്ധപ്പെട്ട ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ലളിതാംബിക അന്തർജനത്തിനെക്കുറിച്ച് ഞാൻ ഈ വീഡിയോയിൽ പറയാത്ത എന്തെങ്കിലും പോയിൻ്റുകൾ നിങ്ങൾക്കറിയുമെങ്കിൽ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പി എസ് സിക്ക് പഠിക്കുന്ന നിങ്ങളും മറ്റ് സുഹൃത്തുക്കളുമായി ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഈ വീഡിയോയുടെ നോട്ടുകൾ ആവശ്യമുള്ളവർ GKPSC എക്സാം ഹെൽപ്പർ എന്ന GKPSCയുടെ റാങ്ക് ഫയൽ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് സൗജന്യമായി ഡൗൺലോഡ് ചെയ്ത് ഈ റാങ്ക് ഫയൽ അപ്ലിക്കേഷൻ ഉപയോഗിക്കാവുന്നതാണ്. അപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ലളിതാംബിക എന്നടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവരുടെ പ്രൊഫൈൽ വായിക്കാവുന്നതാണ്. കൂട്ടുകാരെ, ഒരു PSC ഉദ്യോഗാർത്ഥിക്ക് വേണ്ടിയുള്ള എല്ലാ സ്റ്റഡി മെറ്റീരിയലുകളും ഒരൊറ്റ അപ്ലിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എല്ലാവരും ഈ അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടും വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.